الحمد لله. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. أما بعد. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളെ, ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രവാചക സ്നേഹം എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമകാലിക സാഹചര്യത്തിൽ നാം അറിയേണ്ട, മനസ്സിലാക്കേണ്ട വിഷയത്തെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുവാനാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ അവതരിച്ചിരിക്കുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ എന്ന ഷഹാദത്ത് ചൊല്ലി ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത, അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി അനിവാര്യമായും ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക. ആ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ നെഞ്ചോട് ചേർത്ത് വെക്കുകയും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ആ പ്രവാചകനെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് വിശ്വാസിയുടെ അനിവാര്യമായ, ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വന്തത്തെക്കാളും അവർക്ക് പ്രിയപ്പെട്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകണമെന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്ത് അഹ്സാബിൽ ആറാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അവരുടെ സ്വന്തം ശരീരത്തെക്കാളും അവർക്ക് പ്രിയപ്പെട്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകണം വിശ്വാസികൾക്ക് എന്ന്. വഅസ്വാജുഹു ഉമ്മഹാത്തുഹും, അവിടുത്തെ ഭാര്യമാർ അവരുടെ ഉമ്മമാരാണ് എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും മുൻഗണന കൊടുക്കേണ്ട വിശ്വാസമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുണ്ടാകേണ്ട സ്നേഹമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പറഞ്ഞു തരികയാണ്. ഒരാളുടെ വിശ്വാസം പൂർണ്ണമാകണമെങ്കിൽ അയാളൊരു യഥാർത്ഥ മുഅ്മിനാണ്, ഒരു വിശ്വാസിയാണ് എന്ന് പറയാൻ സാധിക്കണമെങ്കിൽ
അയാളുടെ ഹൃദയത്തിൻ്റെ അന്തരംഗങ്ങളിൽ പ്രവാചകനോടുള്ള അടങ്ങാത്ത സ്നേഹമുണ്ടാകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇമാം ബുഖാരിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, വല്ലദീ നഫ്സീ ബിയദിഹി ലാ യുഅ്മിനു അഹദകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ നഫ്സിഹി വമാലിഹി വവലദിഹി വന്നാസി അജ്മഈൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. അഥവാ അള്ളാഹു സുബ്ഹാനഹു വതആലയെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് പ്രവാചകൻ പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളിൽ ഒരാളുടെയും വിശ്വാസം പൂർണ്ണമാവുകയില്ല, നിങ്ങളൊരു യഥാർത്ഥ മുഅ്മിനായി മാറുകയില്ല, നിങ്ങളുടെ സ്വന്തം ശരീരത്തെക്കാൾ, നിങ്ങളുടെ സമ്പത്തിനേക്കാൾ, മക്കളെക്കാൾ, മുഴുവൻ ജനങ്ങളെക്കാളും നിങ്ങൾക്ക് പ്രിയമുള്ളവൻ, ഇഷ്ടമുള്ളവൻ ഞാനാകുന്നതുവരെ നിങ്ങളുടെ വിശ്വാസത്തിന് പൂർണ്ണത ലഭിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്. സ്വന്തം ശരീരത്തെക്കാളും വലിയ സ്നേഹം ആ പ്രവാചകനോടുണ്ടാകണമെന്നതാണ്. ഒരിക്കൽ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുകയാണ്. ആ സമയത്ത് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, വല്ലാഹി ലഅൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി നഫ്സ് ഇല്ലാ മിൻ നഫ്സി. അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എന്നെ കഴിഞ്ഞാൽ ഈ ഭൂമിയിലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, ഇഷ്ടപ്പെട്ടത് അങ്ങാണ് പ്രവാചകരെ. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് കേട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതികരിക്കുകയാണ്, ലാ യാ ഉമർ, അങ്ങനെയല്ല ഉമറെ, ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക്, നിന്റെ സ്വന്തം ശരീരത്തെക്കാളും നീ എന്നെ സ്നേഹിക്കണം, ഞാനാകണം നിനക്ക് പ്രിയപ്പെട്ടവൻ. ആ സമയത്ത് ഉമർ റളിയല്ലാഹുവിനെ തിരുത്തി പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലേ, ഇപ്പോൾ എൻ്റെ ശരീരത്തെക്കാളും ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ ആനയാ ഉമർ, ഇപ്പോഴാണ് ഉമറെ നിൻ്റെ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണം അവിടെ സംഭവിച്ചത്, യഥാർത്ഥത്തിലുള്ള സ്നേഹം നിനക്ക് സംഭവിച്ചിരിക്കുന്നത് ഇപ്പോഴാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് തർക്കമില്ലാതെ ആയത്തുകളുടെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നത് ഈമാനിൻ്റെ പൂർത്തീകരണത്തിന് അനിവാര്യമായ കാര്യമാണ്. ഒരു വിശ്വാസിക്ക് ഈ ഭൂമിയിൽ അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രിയപ്പെട്ടവൻ, ഇഷ്ടപ്പെട്ടവൻ അള്ളാഹുവിൻ്റെ റസൂലാകണം എന്നുള്ളത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാകണം എന്നുള്ളത് ആ വിശ്വാസത്തിൻ്റെ, ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ഈമാനിൻ്റെ ഭാഗമായി അവൻ അറിയേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്, ഉൾക്കൊള്ളേണ്ടതാണ്. എന്നാൽ ആ പ്രവാചകനോടുള്ള സ്നേഹം, നിർബന്ധമായും ഉണ്ടാകേണ്ട സ്നേഹം, സ്വന്തം ശരീരത്തെക്കാൾ ഉണ്ടാകേണ്ട സ്നേഹം, അതെങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്, ഏത് രൂപത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത്, ആ സ്നേഹം നമ്മൾ എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, സമകാലിക സാഹചര്യങ്ങളിൽ സോഷ്യൽ മീഡിയകൾ പരിശോധിച്ചു നോക്കിയാലും നമ്മുടെ നാടുകളിലൂടെയൊന്ന് കണ്ണോടിച്ചു നോക്കിയാലും ഈ കൊറോണയുടെ, ഈ മഹാമാരിയുടെ അതിശക്തമായ പരീക്ഷണത്തിൻ്റെ അവസ്ഥകളിലൂടെ ഇസ്ലാമിക സമൂഹം കടന്നു പോകുമ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിൻ്റെ പേരിൽ പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കൊടിത്തോരണങ്ങൾ തൂക്കുകയും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുകയും മധുഗാനങ്ങൾ പാടുകയും മീലാദ് ഷെരീഫിൻ്റെ പേരിലുള്ള പല പരിപാടികളും നടത്തിക്കൊണ്ട് ആഘോഷപൂർണ്ണമായി പ്രവാചകൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ചില ആളുകൾ, ചില സമൂഹങ്ങൾ, ചില സംഘടനകളൊക്കെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ആ പ്രവാചകനെ അവൻ സ്നേഹിക്കേണ്ടത്, ആ സ്നേഹം എങ്ങനെയാണ് അവൻ പ്രകടിപ്പിക്കേണ്ടത്. നമുക്കറിയാം, സ്വന്തത്തെക്കാളും സ്നേഹിക്കേണ്ട പ്രവാചകനെ ആ സ്നേഹം എങ്ങനെ നമ്മൾ പ്രകടിപ്പിക്കണം, ഏത് രൂപത്തിലാണ് അത് ചെയ്യേണ്ടത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നമുക്ക് ഈ വിഷയത്തിൽ നമ്മൾ മാതൃകയാക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച, പ്രവാചകത്വം കിട്ടിയ നിമിഷം മുതൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 40-ാമത്തെ വയസ്സിൽ പ്രവാചകനായത് മുതൽ 23 വർഷത്തെ പ്രവാചക ജീവിത കാലഘട്ടം അവസാനിച്ചുകൊണ്ട് തൻ്റെ 63-ാമത്തെ വയസ്സിൽ പ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോൾ ആ പ്രവാചകൻ്റെ ആ നിമിഷം വരെ കൂടെയുണ്ടായിരുന്ന പ്രവാചകനോടൊപ്പം ജീവിച്ച സ്വഹാബികൾ അവരെങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിച്ചത് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അവരുടെ ജീവിതത്തിൻ്റെ, അവരുടെ സ്വന്തം ശരീരത്തിൻ്റെ, അവരുടെ സ്വത്തിൻ്റെ,
അവരുടെ സമ്പത്തിൻ്റെ അവരുടെ കുടുംബത്തിൻ്റെ അവരുടെ എല്ലാമെല്ലാം ഉപരിയായി അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ചു. സ്വഹാബികളെ രണ്ട് രൂപത്തിലാണ് പ്രവാചകനെ സ്നേഹിച്ചിരുന്നത്. അങ്ങനെയാണ് അവർക്ക് സ്നേഹിക്കേണ്ടിയിരുന്നത്. ഒന്നവരുടെ ശരീരം കൊണ്ട് പ്രവാചകനെ സ്നേഹിക്കണമായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശരീരത്തെ അവർക്ക് സംരക്ഷിക്കണമായിരുന്നു, അതിനെ സ്നേഹിക്കണമായിരുന്നു. അതോടൊപ്പം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ആശയങ്ങളെയും ആദർശങ്ങളെയും ഒക്കെ ജീവിതത്തിൽ നെഞ്ചിലേറ്റിക്കൊണ്ട് ജീവിതത്തിൽ മാതൃകയാക്കിക്കൊണ്ട് അത് അനുധാവനം ചെയ്തുകൊണ്ട് അതിനനുയോജ്യമായ ജീവിതം ജീവിച്ചുകൊണ്ട് പ്രവാചകനെ സ്നേഹിക്കണമായിരുന്നു. ഈ രണ്ടും സഹാബികൾ ചെയ്തിരുന്നു. അവരുടെ ജീവിതത്തിൽ അവർ അതിന് മാർഗം കണ്ടെത്തിയിരുന്നു. സഹാബികളുടെ ജീവിതം പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ ഒരു മുള്ളു കൊള്ളുന്നത് പോലും സഹിക്കാതെ, അതുപോലും അംഗീകരിക്കാൻ കഴിയാതെ, ഉൾക്കൊള്ളാൻ കഴിയാതെ പ്രവാചകൻ്റെ ശരീരത്തെ അവർ പ്രൊട്ടക്റ്റ് ചെയ്തു. ശത്രുക്കളിൽ നിന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്രമിക്കുന്ന ആളുകളിൽ നിന്ന് സ്വന്തം ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് പ്രവാചകനെ അവർ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും സുരക്ഷിതമാക്കി കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, സെയ്ദ് റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ടൊരു സംഭവം, അബൂ സുഫിയാൻ അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് ആളുകളെയും കൂട്ടി ഒരുമിച്ച് കൂടുകയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, എന്താണ് നിൻ്റെ അഭിപ്രായം? നീ നിൻ്റെ കുടുംബത്തോടൊപ്പം നിൻ്റെ വീട്ടിൽ കഴിയുകയാണ്. മുഹമ്മദ് അദ്ദേഹത്തെ ഞങ്ങളുടെ അടുക്കൽ ഈ സ്ഥാനത്ത് നിർത്തുകയും എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പിരീഡ് ഞങ്ങൾ വെട്ടുകയും ചെയ്താൽ നിനക്കത് ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട്, എൻ്റെ ഈ സ്ഥാനത്ത് നിങ്ങൾ അദ്ദേഹത്തെ കൊണ്ടുവരണമെന്നില്ല. ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം കഴിയുമ്പോൾ എൻ്റെ സ്നേഹനിധിയായ പ്രവാചകൻ അദ്ദേഹം തൻ്റെ വീട്ടിലിരിക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിലൊരു മുള്ളു കൊള്ളുന്ന വേദന അദ്ദേഹം സഹിക്കുന്നത് പോലും എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സ്വഹാബി സെയ്ദ് റളിയല്ലാഹു അൻഹു അബൂ സുഫിയാനോടും കൂട്ടരോടും പറഞ്ഞപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞൊരു വാചകമുണ്ട്. ആ വാചകത്തിൽ തന്നെ പ്രവാചകനെ എത്രത്തോളമായിരുന്നു അവർ സ്നേഹിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നോക്കൂ, നിങ്ങൾ അദ്ദേഹം പറയുകയാണ്, അബൂ സുഫിയാൻ പറയാണ്, മാ റഅയ്തു മിനന്നാസി അഹദുൻ യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദ. ഒരു മനുഷ്യനെയും ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഒരാളും മറ്റൊരാളെ സ്നേഹിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് പോലെ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് ഇസ്ലാമിൻ്റെ കഠിന ശത്രുവായിരുന്ന അബൂ സുഫിയാൻ പറഞ്ഞുവെങ്കിൽ ആ ഒരു വാചകത്തിൽ നിന്ന് തന്നെ എത്രമാത്രം സ്നേഹമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കുവാൻ വേണ്ടി അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ അതുണ്ടായിരുന്നത് എന്ന് നമുക്ക് ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കും. ഉഹുദിൻ്റെ രണഭൂമിയിൽ അതിശക്തമായ മുസ്ലിങ്ങൾ പരീക്ഷിക്കപ്പെട്ട സന്ദർഭം ചരിത്രത്തിൽ വിശദീകരിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു പ്രയാസകരമായ പരീക്ഷണത്തിൻ്റെ ഘട്ടം സമാഗതമായ ഒരു സാഹചര്യത്തെക്കുറിച്ച് ഉഹുദിൻ്റെ ചരിത്രം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ശത്രുക്കൾ രണ്ട് മൂന്ന് രൂപത്തിൽ മുസ്ലിങ്ങൾ ആക്രമിച്ച സമയത്ത് ഇസ്ലാമിക സമൂഹം സൈന്യം ചിന്നിച്ചെതിരി നാലു ഭാഗം ഓടിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുഴിയിൽ വീഴുകയും പ്രവാചകൻ്റെ പല്ലുകൾ പൊട്ടിപ്പോവുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പടച്ചട്ട നെറ്റിയിൽ തറച്ചുകൊണ്ട് ചോര വാർന്നൊഴുകുകയും ഒക്കെ ചെയ്ത സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പത്തിൽ താഴെ വരുന്ന ഏതാനും സ്വഹാബികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കുകയാണ്. നബിയുടെ മുമ്പിൽ ഒരു പടക്കോട്ട പോലെ അവർ നിലയുറപ്പിക്കുകയാണ്. ശത്രുക്കളുടെ ഓരോ അമ്പുകൾ അവരുടെ ശരീരത്തിലേക്ക് ചീറിപ്പാഞ്ഞു വരികയാണ്. നഹരി നൂർ ദൂന നഹ്റുക യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, എൻ്റെ നെഞ്ചിൻ കൂടെ പിളർന്നിട്ടല്ലാതെ അങ്ങയുടെ ശരീരത്തിലേക്ക് ഒരു അമ്പ് തറക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ അമ്പുകളും സ്വന്തം വിരിമാറുകൊണ്ട് തടുത്തു നിർത്തി പ്രവാചകനെ പ്രൊട്ടക്ട് ചെയ്ത സഹാബത്തിൻ്റെ ചരിത്രം ഉഹുദിൻ്റെ രണഭൂമി നമുക്ക് പറഞ്ഞു തരികയാണ്. ഒരു സഹോദരി ഉഹുദിൻ്റെ രണഭൂമിയിലേക്ക് മുസ്ലിങ്ങൾക്ക് വലിയ പരീക്ഷണമുണ്ടായെന്ന് വരുമ്പോൾ ഓടി വരികയാണ്. ആ സമയത്ത് അവർ വരുന്ന സമയത്ത് അവരോട് പറയുകയാണ്, നിൻ്റെ ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ട്. അവർ വീണ്ടും ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലിന് എന്താ പറ്റിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അപകടത്തിൽ പെട്ടിട്ടുണ്ട് എന്ന വാർത്ത അറിയുകയാണ് അവർ. എന്നിട്ട് ഓടി വരികയാണ് റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് വീണ്ടും മുന്നോട്ട് വരുമ്പോൾ പറയുകയാണ്, നിൻ്റെ ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ട്. വീണ്ടും അവർ മുന്നോട്ട് പോവുകയാണ്, നിൻ്റെ മകൻ മരണപ്പെട്ടിട്ടുണ്ട്. വീണ്ടും മുന്നോട്ട് പോയി, നിൻ്റെ സഹോദരൻ മരണപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സംരക്ഷണം അയക്കേണ്ട. ഭർത്താവ് മരണപ്പെട്ടു, മകൻ മരണപ്പെട്ടു, പിതാവ് മരണപ്പെട്ടു, സഹോദരൻ മരണപ്പെട്ടു, എല്ലാവരും മരിച്ചപ്പോഴും അവർ ചോദിച്ചത് അള്ളാഹുവിൻ്റെ റസൂലിന് എന്താണ് പറ്റിയത് എന്നാണ്.
സ്വഹാബികൾ പറഞ്ഞു റസൂലുള്ളാഹ് ഒന്നും പറ്റിയിട്ടില്ല. അവർ പറഞ്ഞു എനിക്ക് റസൂലുള്ളാഹയെ കാണണം, എനിക്ക് റസൂലുള്ളാഹയെ കാണണം. റസൂലുള്ളാഹിൻ്റെ അടുക്കിലേക്ക് ചൊല്ലുകയാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ കണ്ടപ്പോൾ അവർ പറഞ്ഞൊരു വാക്കുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലേ അങ്ങക്ക് ശേഷം അങ്ങ് സുഖമായി ജീവിച്ചിരിപ്പിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളതൊന്നും ഒരു പ്രശ്നമല്ല റസൂലേ എന്ന് പറയാൻ. ഭർത്താവ് പോയത് അവർക്ക് പ്രശ്നമല്ല, ഭാര്യ സഹോദരൻ മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ അവർക്കത് പ്രശ്നമായില്ല, പിതാവ് മരണപ്പെട്ടപ്പോഴും സ്വന്തം മകൻ പിടഞ്ഞു മരിച്ചു എന്നറിഞ്ഞപ്പോഴും പ്രശ്നമില്ലാത്ത ആ സഹോദരിക്ക് പ്രവാചകൻ സുരക്ഷിതമാണെന്ന് പറഞ്ഞപ്പോൾ സന്തോഷിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പ്രവാചകനെ സംരക്ഷിക്കുവാൻ പ്രവാചകൻ്റെ ശരീരത്തിലൊരു പോറലേൽപ്പിക്കാതെ അവരത് ചെയ്തിരുന്നുവെന്നാണ് നമുക്ക് ചരിത്രം മനസ്സിലാക്കി തരുന്നത്. ഒരുപാട് സംഭവങ്ങൾ ഇതിലൂടെ നമുക്ക് വിശദീകരിക്കാൻ സാധിക്കും, ഞാനതിലേക്ക് കടക്കുന്നില്ല. രണ്ടാമതായി എങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ വാക്കുകളും ഓരോ പ്രവൃത്തികളും ഓരോ അംഗീകാരങ്ങളും നേർക്കുനേരെ നോക്കിക്കണ്ട് മനസ്സിലാക്കി ജീവിതത്തോൽ അവർ ചേർത്ത് വെക്കുകയാണ്. അവരുടെ ജീവിതം അങ്ങനെയാണ് അവർ ജീവിച്ചത്. പ്രവാചകൻ ഒരു സ്ഥലത്തൂടെ നടന്നു പോയാൽ അവരും അതിലൂടെ നടന്നു പോകുമായിരുന്നു. പ്രവാചകൻ ഒരു സ്ഥലത്തിരുന്നാൽ അവിടെയും ഇരിക്കാൻ അവർ ശ്രമിക്കുമായിരുന്നു. ഒരു സ്ഥലത്ത് യാത്രക്കിടയിൽ കുളിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കുളിക്കാൻ അവർ തയ്യാറാകുമായിരുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹുവിനെ പോലുള്ള ആളുകളൊക്കെ അങ്ങനെ ചെയ്തിരുന്നു എന്നാണ്. അത്രമാത്രം പ്രവാചകൻ്റെ ഓരോ ചലനങ്ങളെയും ഓരോ നിമിഷങ്ങളെയും ഒപ്പിയെടുത്തുകൊണ്ട് അതൊക്കെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കുകയും എന്നിട്ട് അതനുസരിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് പിൻപറ്റിക്കൊണ്ടാണ് അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചത്. പ്രവാചകന്റെ ചര്യയെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടാണ് സ്നേഹിച്ചത്. ഈ രണ്ട് രൂപത്തിലാണ് സ്വഹാബികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിരുന്നത്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രവാചകന്റെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത രീതികളെ, സുന്നത്തുകളെ, ജീവിതമാർഗങ്ങളെ കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് കൃത്യമായി പാലിച്ചുകൊണ്ട് ജീവിതത്തിൽ അതിനെ പിൻപറ്റിക്കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത്. ഒരു മനുഷ്യനെ, ഒരാളെ നമ്മൾ സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞാൽ ആ സ്നേഹിക്കുന്ന മനുഷ്യൻ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി അനുസരിച്ചുകൊണ്ട് സ്നേഹിക്കുമ്പോഴാണ് ആ സ്നേഹം യഥാർത്ഥ സ്നേഹമാകുന്നത്, അല്ലെങ്കിൽ അത് കാപട്യമാണ്. നിങ്ങൾ നോക്കൂ, ഒരു കവി പണ്ട് പാടിയ ഒരു കവിതയുണ്ട്, തസിൽ ഇലാഹ വ അൻത തുൽഹിറു ഹുബ്ബഹു ഹദാ മുഹാലും ഫിൽ ഖിയാസി ബദീഉ. അതായത് നീ രക്ഷിതാവിന് നിന്റെ സൃഷ്ടാവിന് എതിര് പ്രവർത്തിക്കുകയും എന്നിട്ട് നീ സ്നേഹമുള്ളവനാണ് ആ സൃഷ്ടാവിനോടെന്ന് പറയുകയും ചെയ്യുന്നു. ബുദ്ധിപരമായി ഒരിക്കലും യോജിക്കാത്ത ഒരു തുലനമാണ് ഇത്. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയാണ്, ലൗകാന ഹുബ്ബുക സ്വാദിഖല്ല അതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു ബുതീഉ. യഥാർത്ഥത്തിലുള്ള നിന്റെ സ്നേഹം സത്യസന്ധമായിരുന്നുവെങ്കിൽ നീ അവനെ അനുസരിക്കുമായിരുന്നു. എന്നിട്ട് പറയാം, ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവൻ സ്നേഹിക്കപ്പെടുന്നവനെ അനുസരിക്കുമ്പോഴാണ് അത് യഥാർത്ഥ സ്നേഹമായി മാറുന്നത് എന്നതാണ്. അതുകൊണ്ട് പ്രവാചകനെ പിൻപറ്റുകയും പ്രവാചകനെ അനുസരിക്കുകയും ആ പ്രവാചകൻ്റെ കൽപ്പനകളെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന സ്നേഹമാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹമെന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കി തന്നത്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാ ഫത്തബിഊനീ യുഹിബ്ബുകുമുല്ലാ. നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ഇസ്ലാമിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, ദീനിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എന്നെ പിൻപറ്റണം. അപ്പോൾ റസൂലുള്ളാഹി ോടുള്ള സ്നേഹമെന്ന് പറയുന്നത്, പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ആ പ്രവാചകന്റെ സുന്നത്തുകളെ പിന്തുടരുന്നതിലൂടെ അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നതിലൂടെയുള്ള സ്നേഹമാണ് നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് കിട്ടും, നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ സുന്നത്തുകളെ സ്നേഹിക്കലാണ്, പ്രവാചകൻ്റെ ജീവിതത്തെ സ്നേഹിക്കലാണ്, അതുപോലെ നമ്മളും ജീവിക്കലാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രവാചകൻ ചെയ്യരുതെന്ന് പറഞ്ഞോ അതെല്ലാം വിട്ടുനിന്നുകൊണ്ട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ കഴിവിൻ്റെ പരമാവധി പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള പ്രവാചക സ്നേഹം എന്ന് പറയുന്നത്. അങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത്. അതേതെങ്കിലും ഒരു വർഷത്തിലോ ഒരു മാസത്തിലോ ഒരു ദിവസത്തിലോ ഒതുങ്ങുന്നതല്ല, ജീവിതത്തിൻ്റെ മുഴുവൻ ദിവസങ്ങളിലും മുഴുവൻ വർഷങ്ങളിലും ഓരോ നിമിഷങ്ങളിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ഭക്ഷണം കഴിച്ചത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് കിടന്നുറങ്ങിയത്, പ്രവാചകൻ എങ്ങനെയാണ് ബാത്റൂമിലേക്ക് പോയത്, പ്രവാചകൻ എങ്ങനെയാണ് കുടുംബത്തോട് പെരുമാറിയത്, സമൂഹത്തോട് പെരുമാറിയത്, കച്ചവട രംഗത്ത്
ഇടപാടുകളുടെ രംഗത്ത് അങ്ങനെ ജീവിതത്തിൻ്റെ നാനോന്മുഖമായ മേഖലകളിൽ എങ്ങനെയായിരുന്നു പ്രവാചകൻ ജീവിച്ചത്, അതുപോലെ ജീവിക്കുക എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന യഥാർത്ഥ സ്നേഹമുള്ള ആളുകൾ ചെയ്യേണ്ടത് എന്നാണ്. ആ രൂപത്തിലായിരുന്നു സ്വഹാബികൾ പ്രവാചകനെ സ്നേഹിച്ചിരുന്നത്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ പ്രവാചകനെ സ്നേഹിക്കേണ്ടതെന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. എന്നാൽ നമ്മുടെ നാടുകളിൽ പ്രവാചക സ്നേഹത്തിൻ്റെ പേരിൽ ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് പ്രവാചക സ്നേഹത്തിൻ്റെ പേരിൽ മധുഹുകൾ പാടിക്കൊണ്ട് മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് മൗലൂദ് ആഘോഷങ്ങൾ നടത്തുന്ന, മൗലീദ് പാരായണങ്ങൾ നടത്തുന്ന, മിലാദ് ഷെരീഫ് എന്ന് പറഞ്ഞ് കൊണ്ടാടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ പ്രവാചകനോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ അന്തസത്ത, അതിൻ്റെ സത്യാവസ്ഥ എന്താണ് നമ്മൾ പരിശോധിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച രൂപത്തിൽ പ്രവാചകൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിൻ്റെ തൊട്ടുമുമ്പുള്ള അവസാന നിമിഷങ്ങളിൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണത്? ജൂത ക്രൈസ്തവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു, ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ, അവരുടെ പ്രവാചകന്മാരുടെ ഖബറിടങ്ങൾ അവർ ആരാധനാലയങ്ങളാക്കി മാറ്റി, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഖബറിനെ ബിംബമാക്കി മാറ്റരുത്, ആരാധിക്കപ്പെടുന്ന വസ്തുവാക്കി മാറ്റരുത് എന്ന് പറഞ്ഞ പ്രവാചകൻ അവസാന നിമിഷങ്ങളിൽ പറഞ്ഞ വാചകങ്ങൾക്ക് പോലും വിരുദ്ധമായി മീലാദിൻ്റെ പേര് പറഞ്ഞുകൊണ്ട്, മൗലൂദിൻ്റെ പേര് പറഞ്ഞുകൊണ്ട്, പ്രവാചകൻ്റെ മദഹിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂലിനോട് നേരിട്ട് പാപമോചനം ചോദിക്കുന്ന ഇർതഖബ്തു അലൽ ഖതാ ഖൈറ അസരിം വഅദദ് ലക അഷ്കൂ ഫീഹിയാ സയ്യിദി ഖൈറൻ നബി എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂലിനോട് നേരിട്ട് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രവാചകൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായ പ്രവർത്തനം നടത്തിക്കൊണ്ട് പ്രവാചകനെ സ്നേഹിക്കുന്നവരാണെന്ന് വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്നേഹത്തിന് യഥാർത്ഥത്തിൽ പറയുന്ന പേര് കാപട്യമെന്നാണ്. അല്ലെങ്കിൽ ഇങ്ങനെയൊരു സ്നേഹം മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തുകൊണ്ട്, ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട്, ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു സ്നേഹം പ്രവാചകനെ ജീവൻ കൊടുത്തുകൊണ്ട് സംരക്ഷിച്ച സഹാബികൾ അങ്ങനെ ഒരു ആഘോഷം നടത്തിയിട്ടുണ്ടോ? ഒരു കാരക്കയുടെ പകുതിയെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു ജനിച്ച ദിവസമാണെന്നതിൻ്റെ പേരിൽ റബീഉൽ അവ്വൽ 12 പ്രവാചകൻ ചെയ്തിട്ടുണ്ടോ, പ്രവാചകൻ അനുചരന്മാർ ചെയ്തിട്ടുണ്ടോ? ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ച, 3 ജീവിച്ച, ഖൈറുൽ ഖുറൂൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നൂറ്റാണ്ടുകളിൽ ആരെങ്കിലും ഒരാൾ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതായി തെളിയിക്കാൻ സാധിക്കോ? ഇല്ല. കാരണം എന്താണെന്നറിയോ? അങ്ങനെ ഒരു രീതി, അങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ രീതി ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. എന്നു മുതലാണ് ഇത്തരത്തിലുള്ളൊരു രീതി കടന്നു വന്നത് എന്ന് നമ്മൾ പരിശോധിക്കണം. സ്വഹാബികൾക്കത് പരിചയമില്ല, പ്രവാചകനത് ചെയ്തിട്ടില്ല, സ്വഹാബികൾക്കത് പരിചയമില്ല, താബികൾക്ക് പരിചയമില്ല. 4 അയ്മത്തുൽ അർബഅ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇമാമികളത് പരിചയപ്പെടുത്തിയിട്ടില്ല, അവരാരും അങ്ങനെ ചെയ്തിട്ടില്ല. ചരിത്രത്തിൽ അത് കാണുക സാധ്യമല്ല. പിന്നെ എന്നാണിത് വന്നത്? ഹിജറയുടെ 400 വർഷം ഉത്തമ തലമുറയ്ക്ക് ശേഷമുള്ള കാലഘട്ടത്തിൽ ഫാത്തിമിയ റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർത്ത് പറഞ്ഞുകൊണ്ട് ഫാത്തിമിയാക്കൾ എന്ന് പറയുന്ന ഉബൈദിയാക്കൾ, അവരാണ് ആദ്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ മൗലൂദ് ആഘോഷിക്കാൻ തുടങ്ങിയത്. അതും ഈജിപ്ത് പോലെയുള്ള രാജ്യത്ത്. അതങ്ങനെ അവരുടെ കയ്യിൽ ഭരണമുണ്ടായിരുന്ന സമയത്ത് പ്രവാചക കുടുംബത്തിൻ്റെ പേരും പറഞ്ഞ് ഞങ്ങൾ പ്രവാചകനെ സ്നേഹിക്കുന്നവരാണെന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടി അവർ തുടങ്ങിയൊരു സമ്പ്രദായമാണ് മൗലീദ് നബി എന്ന് പറഞ്ഞുകൊണ്ട് ആഘോഷിക്കുന്ന സമ്പ്രദായം. പിന്നീട് കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞുപോയി. ഇന്ന് നാം കാണുന്ന രൂപത്തിലുള്ള ആഘോഷ പരിപാടിക്ക് തുടക്കം കുറിക്കുന്നത് ഹിജറയുടെ 640 വർഷത്തിലാണ്. ഈജിപ്തിലെ എർബൽ ഭരിച്ചിരുന്ന അൽ മലിക് മുളഫറുദ്ദീൻ കുബ്കുരി എന്ന് പറയുന്ന ഭരണാധികാരി, അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന, അവിടെയുള്ള അദ്ദേഹത്തിൻ്റെ രാജകൊട്ടാരത്തിൽ അവിടെ ഉണ്ടായിരുന്ന സൂഫികളെയും അവിടെ ഉണ്ടായിരുന്ന ഇങ്ങനെയുള്ള പണ്ഡിതന്മാരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് 1000 ഭക്ഷണ വിഭവങ്ങൾ വിതറുകയും എന്നിട്ട് അവിടെ അദ്ദേഹത്തിന് വേണ്ടി പ്രവാചകൻ്റെ മധു പറഞ്ഞുകൊണ്ട് ലോകത്താദ്യമായി രചിക്കപ്പെട്ട മൗലിദ് കിതാബ് അത്തൻവീർ ഫി മൗലിദ് ബഷീർ നദീർ എന്ന് പറയുന്ന ഗ്രന്ഥം, അത് അദ്ദേഹത്തിന് സമ്മാനമായി കൊടുക്കുകയും 1000 പണം ഇദ്ദേഹത്തിന് ദിർഹം അദ്ദേഹത്തിന് സമ്മാനമായി കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം ഈ മൗലൂദ് കിതാബ്, ആദ്യത്തെ മൗലൂദ് കിതാബോടെ പാരായണം ചെയ്യുക, നേരം പുലരുന്നതുവരെ നൃത്തം ചവിട്ടിക്കൊണ്ട് പല രൂപത്തിലുള്ള ആഘോഷ പരിപാടികളായി അയാൾ അത് ആഘോഷിക്കുകയാണ്. ഇവിടെ നിന്ന് അത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക പ്രമാണത്തിൻ്റെ പിൻബലമില്ലാതെ ഹിജറയുടെ 640
അൽമലിക് മുളഫുറുദ്ദീൻ കുബ്കുരി എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ഇർബലിൽ വെച്ച് തുടക്കം കുറിച്ച ഈ ആഘോഷം ഷിയാ വിഭാഗത്തിൻ്റെ ആളുകൾ പ്രോത്സാഹിപ്പിച്ചെടുത്ത അവരിലൂടെ നിർമ്മിക്കപ്പെട്ട ഈ ആശയത്തെ ഏറ്റെടുക്കുകയും അത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ വ്യാപിക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. ഇസ്ലാമുമായി അതിന് ബന്ധമില്ല, ഇസ്ലാമിക പ്രമാണങ്ങളുമായി ബന്ധമില്ല. നെഞ്ച് വിരിച്ചുകൊണ്ട് അമ്പുകൾ വിരിമാറിൽ ഏറ്റുവാങ്ങിയ സ്വഹാബികൾ അത് ചെയ്തിട്ടില്ല. അതിനുശേഷം വന്ന താബിഅകൾക്കോ നാല് മദ്ഹബിൻ്റെ ഇമാമുകൾക്കോ പരിചയമില്ലാത്ത, മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ഏകോപിച്ചുള്ള ഒരു സ്വഹാബികൾക്കും പരിചയമില്ലാത്ത, ഒരു പണ്ഡിതന്മാർക്കും പരിചയമില്ലാത്ത കാര്യം. അതുകൊണ്ടാണ് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അൽഹാവിലിൽ ഫതാവ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മൗലൂദിനെ കുറിച്ച് പറഞ്ഞത് അസ്ലു അമലുൽ മൗലിദി മുഹ്ദസുൻ ബിദ്അത്തുൻ ലേ അസ്ലു അമലുൽ മൗലിദി ബിദ്അത്തുൻ ലം തുൻകൽ അഹദിൻ മിനൽ സലഫിസ് സ്വാലിഹ് ഇലാ ഖുറൂനി സലാസ മൂന്നാം നൂറ്റാണ്ട് വരെ ഒരാളിൽ നിന്നും അത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അതിൻ്റെ അടിത്തറ തന്നെ അനാചാരമാണ്, മതത്തിൽ പുതുതായി ചേർത്തതാണ് എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇസ്ലാമിൽ അടിത്തറയില്ലാത്ത, അടിത്തറ തന്നെ അനാചാരമായി നിർമ്മിക്കപ്പെട്ട, ഇസ്ലാമിൻ്റെ നല്ല കാലങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സ്വഹാബികളും താബികളും തബേത്താബികളും അയിമ്മത്തൊക്കെ കഴിഞ്ഞിട്ട് 640 തുടക്കം കുറിച്ചൊരു അനാചാരം ഇസ്ലാമിൻ്റെ പേരിൽ ലോകത്ത് കൊണ്ടാടുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. എന്താണ് ഇസ്ലാമുമായി ഇതിലുള്ള ബന്ധം? മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം, സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനികളെ സംബന്ധിച്ചിടത്തോളം, റബീഉൽ അവ്വൽ 12 എന്ന് പറയുന്നത് പ്രവാചകൻ ജനിച്ച ദിവസമല്ല, മരണപ്പെട്ട ദിവസമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം റബീഉൽ അവ്വൽ 12 വിഷയത്തിൽ അഭിപ്രായ ഭിന്നത ചരിത്രകാരന്മാർക്കിടയിൽ നിലവിലുണ്ട്. 5 or 6 അഭിപ്രായങ്ങളിൽപ്പെട്ട ഒരു അഭിപ്രായം മാത്രമാണ് റബീഉൽ അവ്വൽ 12 പ്രവാചകന് ജനിച്ചത് എന്നത്. എന്നാൽ പ്രവാചകൻ്റെ വഫാത്ത് സംഭവിച്ചത്, കാരുണ്യത്തിൻ്റെ നിറകുടമായ പ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ദുഹാ സമയത്താണെന്ന് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. കൃത്യമായത് നമുക്ക് പ്രമാണങ്ങളിൽ കാണാൻ സാധിക്കും, ഹദീസുകളിൽ കാണാൻ സാധിക്കും. പ്രവാചകൻ്റെ അവസാന നിമിഷങ്ങൾ പോലും കൃത്യമായി ഒപ്പിയെടുത്ത് ഹദീസുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞുപോയ, മദീന കരഞ്ഞുപോയ ദിവസമാണ് റബീഉൽ അവ്വൽ 12 എന്ന് പറയുന്നത്. സ്വഹാബികളുടെ നെഞ്ചടം, നെഞ്ചിൻ തടം, അവരുടെ ഹൃദയം വേദന കൊണ്ട്, അവരുടെ ഹൃദയം സങ്കടം കൊണ്ട്, അവരുടെ കണ്ണുകൾ കണ്ണുനീർ തുള്ളികളായി, അവരുടെ താടിരോമങ്ങൾ കണ്ണുനീരിനാൽ കുതിർന്നു പോയ ദിവസം, മദീനയുടെ മണൽത്തരികൾ ദുഃഖത്താൽ കറുത്തുപോയ ദിവസം, മദീനയുടെ അന്തരീക്ഷം കറുത്തുപോയ ദിവസം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ദിവസം, സഹാബികൾക്കത് മറക്കാൻ കഴിയില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ നമ്മുടെ ഉമ്മയുടെ മടിത്തട്ടിൽ തലവെച്ചുകൊണ്ട് രണ്ട് കൈകളും മേൽപോട്ടുയർത്തി ഇലാ റഫീഖിൽ ആലാ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് വിളിക്കുത്തരം നൽകി ആ കൈകളങ്ങ് താഴുകയാണ്, പ്രവാചകൻ്റെ കണ്ണുകൾ അടയുകയാണ്, പ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ്. ആ രംഗം അത് ഉൾക്കൊള്ളാൻ സഹാബികൾക്ക് കഴിഞ്ഞില്ല. വേദനയുടെ, സങ്കടത്തിൻ്റെ, നിശബ്ദതയുടെ വല്ലാത്തൊരന്തരീക്ഷത്തിലേക്ക്, ശോകമുഖമായൊരു സാഹചര്യത്തിലേക്ക് മദീന പോവുകയാണ്. തെളിഞ്ഞു നിന്ന മാനം കറുത്തു പോവുകയാണ്. മദീനയുടെ മണൽത്തരികൾ സ്വഹാബികളുടെ കണ്ണുനീരിനാൽ കുതിരുകയാണ്. പ്രിയമുള്ളവരെ, പ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞത് ഉൾക്കൊള്ളാൻ സ്വഹാബികൾക്ക് സാധിച്ചില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കച്ചവടത്തിന് പോയിരിക്കാം, അദ്ദേഹം അവിടെ ഇല്ല. ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് വാദിക്കുകയാണ്, ആരെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവൻ്റെ തല ഞാൻ അറുത്തു മാറ്റും. അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അങ്ങനെ പ്രവാചകൻ മരിച്ചിട്ടില്ല, പ്രവാചകൻ മരിക്കുകയില്ല എന്നുള്ള അമിതമായ സ്നേഹത്താൽ അവരെങ്ങനെ അങ്ങനെ ഒരു വിശ്വാസത്തെപ്പോലെ അങ്ങനെ ഒരു അവസ്ഥ അവരിൽ സംജാതമാവുകയാണ്. ആ സമയത്താണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. അദ്ദേഹം വന്നു. വന്നതിന് ശേഷം നിശബ്ദമായിരിക്കുന്ന, വളരെ ശാന്തമായിരിക്കുന്ന, ആരും പരസ്പരം മുഖത്തോട് മുഖം നോക്കാതെ ഭൂമിയിലേക്ക് തലകുനിച്ചിരിക്കുന്ന സ്വഹാബികൾക്കിടയിലൂടെ മഹാനായ ഉമർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൊച്ചുമുറിയിലേക്ക്, അവിടെയുള്ള ആ ചെറിയ കട്ടിലിൽ ഒരു പുതപ്പ് മൂടി പ്രവാചകനെ കിടത്തിയിരിക്കുകയാണ്. ആ മുഖത്ത് നിന്ന് ആ വിരിപ്പ് മാറ്റുകയാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾക്കിടയിൽ നെറ്റിത്തടത്തിൽ ചുംബിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, തിപ്തഹയ്യം വമയ്യിത, അങ്ങ് മരിച്ചാലും ജീവിച്ചാലും പരിശുദ്ധനാണ്. ഇന്നക മയ്യിത്തും ഫഇന്നഹും മയ്യിത്തൂൻ, താങ്കൾ മരണപ്പെട്ടിരിക്കുന്നു, അവരെല്ലാവരും മരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരികയാണ്. സ്വഹാബികളെല്ലാവരും ഇവിടെ തടിച്ചു കൂടിയിരിക്കുകയാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു വാളും പിടിച്ചു നിൽക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, അബൂബക്കറെ ഇരിക്ക്, അബൂബക്കറെ അടങ്ങ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉഹുദിൻ്റെ രണഭൂമിയിൽ ഇറങ്ങിയ ആയത്ത്
ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രാരായണം ചെയ്യുകയാണ്, വമാ മുഹമ്മദിൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത്ത് മിൻ ഖബ്ലിഹി റുസുൽ. മുഹമ്മദ് നബി മറ്റു പ്രവാചകന്മാരെ പോലുള്ള ഒരു പ്രവാചകൻ മാത്രമാണ്. ആ പ്രവാചകൻ മരണപ്പെട്ടതിൻ്റെ പേരിൽ കൊല്ലപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ മതം ഉപേക്ഷിക്കുകയാണോ എന്ന് പറഞ്ഞതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, മൻ ഖാനെ അബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്ത്. ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ ആ മുഹമ്മദ് ഇതാ മരണപ്പെട്ടിരിക്കുന്നു. മൻ ഖാനെ അബുദുല്ലാ ഫഇന്നല്ലാഹ ഹയ്യുല്ലാ യമൂത്ത്. ആരെങ്കിലും അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അള്ളാഹു എന്നും ജീവിക്കുന്നവനാണ്, അവന് മരണമില്ലാത്തവനാണ്. ഇത് കേട്ട സമയത്ത് അതുവരെ പ്രവാചകൻ വരുമെന്നുള്ള പ്രതീക്ഷയിൽ, പ്രവാചകൻ മരിച്ചിട്ടില്ല എന്ന പ്രതീക്ഷയിൽ ഊരിപ്പിടിച്ച വാളുമായി തുടുത്ത മുഖവുമായി നിന്നിരുന്ന മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിൻ്റെ തല താഴേക്ക് താവുകയാണ്. പ്രവാചകൻ്റെ മരണം അവിടെ സ്ഥിരീകരിക്കപ്പെടുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ലോകത്തോട് വിട പറഞ്ഞു പോയി എന്നവർ അംഗീകരിക്കുകയാണ്. യാഥാർത്ഥ്യത്തിലേക്ക് അവർ തിരിച്ചു വരികയാണ്. പിന്നെ അവിടെ ശോകമൂഖമാണ്. ആരും പരസ്പരം നോക്കുന്നില്ല. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ കഴിയുന്നില്ല. ഓരോരുത്തരും ഓരോ മൂലകളിൽ പോയിരിക്കുകയാണ്. വല്ലാത്തൊരംഖലാപ്പിലേക്ക് അവർ നിന്ന് പോവുകയാണ്. മഹാനായ ജിബ്രീലിന് വഹിയുമായി ഇങ്ങോട്ട് ഭൂമിയിലേക്ക് വരികയില്ല. ഇന്നലെ വരെ ഞങ്ങളുടെ ജീവൻ പോലും അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ സംരക്ഷിച്ചിരുന്ന ഞങ്ങളുടെ നേതാവിത ഞങ്ങളെ തനിച്ചാക്കി യാത്രയായിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി യാത്രയായിരിക്കുകയാണ്. അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത മാനസികമായ വിഷമത്തിൻ്റെ, ദുഃഖത്തിൻ്റെ, വിഷാദത്തിൻ്റെ വല്ലാത്തൊരവസ്ഥയിലേക്ക് തള്ളപ്പെട്ട സാഹചര്യമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് സ്വഹാബികൾക്കുണ്ടായത്. പ്രിയമുള്ളവരെ, ആ മരണം സംഭവിച്ച ദിവസമാണ് റബീഉൽ അവൽ 12 എന്ന വിഷയത്തിൽ യാതൊരു തർക്കവും ഇസ്ലാമിക ലോകത്ത് നിലവിലില്ല. എന്നാൽ ജനിച്ചത് റബീഉൽ അവൽ 12 വിഷയത്തിൽ തർക്കം നിലവിലുണ്ട്. അങ്ങനെ പ്രവാചകൻ മരിച്ചുവെന്നുള്ള ഉറപ്പുള്ള ദിവസം മധുരപ്പലഹാരങ്ങൾ വിതരണം ചെയ്ത് പാട്ടുകൾ പാടി തോരണങ്ങൾ തൂക്കി തെരുവിലൂടെ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ അണിനിരത്തി റാലി നടത്തുന്ന ആളുകൾക്ക് എന്ത് സ്നേഹമാണ് പ്രവാചകനോടുള്ളത്? അങ്ങനെയാണോ പ്രവാചകനെ സ്നേഹിക്കേണ്ടത്? എവിടുന്ന് കിട്ടിയതാണ് ഈ സ്നേഹം? ആരാണ് ഈ സ്നേഹം ഇങ്ങനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത്? ഇസ്ലാമിൻ്റെ യാതൊരു ബന്ധവുമില്ലാത്ത അൽബലിക്കു മുലഫറുദ്ദീൻ എന്ന് പറയുന്ന ഭരണാധികാരി ഉണ്ടാക്കിയ സ്നേഹമാണോ സത്യവിശ്വാസികൾ പിൻപറ്റേണ്ടത്, പ്രവാചകനെ സ്നേഹിക്കുന്ന ആളുകൾ പിൻപറ്റേണ്ടത്? പ്രവാചകൻ അനുചരന്മാർ സ്നേഹിച്ച സ്നേഹമല്ലേ? അതുകൊണ്ട് തന്നെ ഈയൊരു അടിത്തറ തന്നെ പിഴച്ചതാണ്. അതുകൊണ്ട് പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പാട്ടുപാടി മൗലിദ് റാലികൾ നടത്തലല്ല, മറിച്ച് പ്രവാചകനെക്കുറിച്ച് പഠിക്കലാണ്. ആ പ്രവാചകൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കലാണ്. അത് ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അതനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി പരിശ്രമിക്കലാണ്. പ്രവാചകൻ്റെ കൽപ്പനകൾക്കെതിരെ ആ സുന്നത്തുകളെ പ്രചരിപ്പിക്കുവാനും അത് പഠിപ്പിക്കുവാനും പ്രബോധനം ചെയ്യാനും മുന്നിട്ടിറങ്ങലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചതുപോലെ കഴിവിൻ്റെ പരമാവധി ജീവിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം സ്നേഹിക്കേണ്ടത്. അതാണ് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്. അതല്ലാതെ ഏതെങ്കിലും ഒരു ദിവസം പ്രത്യേക ദിവസം വന്നുണ്ടാക്കി എന്നിട്ട് ബിരിയാണി വെച്ച്, പായസം വെച്ച്, മധുരപ്പലഹാരം വിതരണം ചെയ്ത് തോരണങ്ങൾ തൂക്കി റാലി നടത്തലല്ല പ്രവാചക സ്നേഹം. അതിനൊരു മാതൃക ഇസ്ലാമിൽ കാണാൻ കഴിയില്ല. അതിൻ്റെ അടിത്തറ തന്നെ ബിദ്അത്താണ്. നോക്കൂ, നിങ്ങൾ പ്രവാചകൻ്റെ വഫാത്ത് എന്ന് പറഞ്ഞത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത വേദനയാണ്. റബീഉൽ അവൽ പന്ത്രണ്ട് വരുമ്പോൾ നൊമ്പരത്തിൻ്റെ വേദനയുടെ ഓർമ്മകളാണ് സഹാബികളുടെ ഹൃദയത്തിലുണ്ടായിരുന്നത്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം വല്ലാത്ത വേദന സഹാബികൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഒരു ഹിജ്റ കലണ്ടർ തുടങ്ങുന്നതിനെക്കുറിച്ച് ചർച്ച നടന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിൻ്റെ ദിവസം നമുക്കൊരു ദിവസമായി പ്രഖ്യാപിച്ചുകൂടെ എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബികൾ അത് അംഗീകരിക്കാതിരുന്നത് അവർക്കത് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. ഞാനൊരു സംഭവം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിൻ്റെ വേദനകൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരുടെ ഹൃദയത്തിൽ ഒരു നൊമ്പരമായി നിലനിന്നിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സംഭവം ഞാൻ പറയാം. റബീഉൽ അവൽ കടന്നു വരുമ്പോൾ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളുമായി ഒരു സമൂഹം മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനെ സ്വന്തം വിരിമാറി കാണിച്ച് സംരക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ അവസാനം വരെ ആ റസൂലുള്ളയെ സംരക്ഷിച്ച് ഒരു പോറൽ പോലും ഏൽക്കാതെ റസൂലുള്ളാനെ സംരക്ഷിച്ച് ആ റസൂലുള്ളാൻ്റെ ഓരോ നിമിഷങ്ങളും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിലൂടെ അത് ഉൾക്കൊണ്ട് അടുത്ത തലമുറകൾക്കത് കൈമാറിക്കൊണ്ട് ജീവിച്ച പ്രവാചകൻ്റെ അനുചരന്മാർ അവരുടെ ആ മനസ്സുകളിൽ റബീഉൽ അവ്വലിൻ്റെ ഓർമ്മകൾ കടന്നു വരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തായ ദിവസം കടന്നു വരുമ്പോൾ വർഷങ്ങൾ കഴിഞ്ഞു പോയാലും ഈ പ്രവാചകൻ്റെ വിയോഗം അത് വല്ലാത്ത മുറിവുകളായി നൊമ്പരങ്ങളായി അവരുടെ മനസ്സുകളെ സ്വാധീനിച്ചിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. നിങ്ങൾക്കറിയുമോ ഒരു സംഭവം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്.
മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് നടന്നു. അത് ഉൾക്കൊള്ളുകയല്ലാതെ വേറെ മാർഗമില്ല. എല്ലാവരും അത് അംഗീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. അത് വഫാത്തായതിന് ശേഷം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു മുഅദ്ദിൻ റസൂലുള്ളാഹ് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മുഅദ്ദിനാണ്, നബിയുടെ ബാങ്ക് വിളിക്കാരനാണ്. അദ്ദേഹം മിമ്പറിലേക്ക് കയറുകയാണ്, മിഹ്റാബിലേക്ക് കയറുകയാണ്. അവിടെ നിന്നുകൊണ്ട് ബാങ്ക് വിളിക്കുകയാണ്. ബാങ്ക് വിളിക്കുന്ന സമയത്ത് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന് പൂർത്തീകരിക്കാൻ മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു കഴിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ തൊണ്ട ഇടറുകയാണ്, ശബ്ദം പതറുകയാണ്, അദ്ദേഹത്തിൻ്റെ ശബ്ദം നിലച്ചു പോവുകയാണ്, കൈകാലുകൾ വിറക്കുകയാണ്. ആ ശബ്ദം കേട്ടുകൊണ്ട് മദീന മൊത്തം കരയുകയാണ്. പ്രിയമുള്ളവരെ, അദ്ദേഹം മഹാനായ അബൂബക്കർ സിദ്ദീഖിൻ്റെ അടുക്കലേക്ക് വരും. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂബക്കറെ, അള്ളാഹുവിൻ്റെ റസൂലിന് ശേഷം ഞാനിനി ബാങ്ക് കൊടുക്കൂല. ഞാനിനി അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടിയാണ് ബാങ്ക് കൊടുത്തത്. ഇനി വേറെ ആർക്കും വേണ്ടി ഞാൻ ബാങ്ക് കൊടുക്കൂല. അതുകൊണ്ട് ഞാൻ മദീന വിട്ടു പോവുകയാണ്. അള്ളാഹുവിൻ്റെ റസൂലില്ലാത്ത മദീനയിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ റസൂലില്ലാത്ത മദീനയിൽ എനിക്കിനി നിൽക്കാൻ കഴിയില്ല. എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. എനിക്കിനി ബാങ്ക് കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖലീഫയായ അങ്ങ് ഈ മദീനയിൽ നിന്നും നാട് വിട്ടു പോകാൻ, സിറിയയിലേക്ക് പോകാൻ എനിക്ക് അനുവാദം നൽകണം. ആ സമയത്ത് അബൂബക്കർ പറഞ്ഞു, അല്ല, പറ്റൂല. അങ്ങ് ബാങ്ക് കൊടുക്കണം, അള്ളാഹുവിൻ്റെ റസൂൽ ഏൽപ്പിച്ച ആളാണ്. അതുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കണം, പോകാൻ പറ്റൂല. ആ സമയത്ത് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പറഞ്ഞ ചില വാക്കുകളുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ അബൂബക്കറെ, നിന്നെ ചില കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കാം. വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നൊരു സമയമുണ്ട്. ആ സമയത്ത് ഞാൻ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുന്നിൽ വന്നുകൊണ്ട് ഷഹാദത്തേക്ക് ലഭിച്ചൊല്ലി ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സന്ദർഭം. അങ്ങനെ കടന്നു വന്ന സമയത്ത് ഞാൻ മുസ്ലിമായപ്പോൾ എൻ്റെ യജമാനന്മാർ എന്നെ ക്രൂരമായി പീഡിപ്പിച്ച ഒരു സന്ദർഭം എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു. ബത്ഹിൻ്റെ തായ്വരയിൽ ഉമയ്യത്തിൻ്റെ കിങ്കരന്മാർ എൻ്റെ പുറത്തേക്ക് ചാട്ടവാറുകൊണ്ട് തുരുതുരാനെ അടിക്കുമ്പോൾ വേദന കൊണ്ട് ഞാൻ പിടഞ്ഞ സന്ദർഭത്തിൽ അൽ അതഷ് എന്ന് പറഞ്ഞുകൊണ്ട് ദാഹജലത്തിനു വേണ്ടി ഞാൻ നിലവിളിച്ചപ്പോൾ ഉമയ്യത്തിൻ്റെ കിങ്കരന്മാർ എൻ്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയ ഉമിനീരുകളെ നക്കി തുടച്ചുകൊണ്ട് തൊണ്ട നനച്ചൊരു സന്ദർഭം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ആ സമയത്ത് ആ തായ്വരക്കരികിലൂടെ എൻ്റെ നേതാവ് നടന്നു പോകുന്നുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിറകണ്ണുകളോടെ, എന്നെ രക്ഷപ്പെടുത്താൻ കഴിയാത്ത വിഷമത്തോടെ എൻ്റെ നേതാവ് അതിലൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് അങ്ങ് അവിടെ കടന്നു വന്നു. സമ്പന്നനായിരുന്ന അദ്ദേഹം അന്ന് എൻ്റെ യജമാനന്മാർ ചോദിക്കുന്ന പണം കൊടുത്ത് എന്നെ മോചിപ്പിച്ചു. ഞാനത് ഓർമ്മപ്പെടുത്തിയത്, അന്ന് നീ എന്നെ മോചിപ്പിച്ചത് എനിക്ക് നിനക്ക് വേണ്ടിയായിരുന്നു, അത് അല്ലാഹുക്ക് വേണ്ടിയായിരുന്നു. അല്ലാഹുക്ക് വേണ്ടിയായിരുന്നുവെങ്കിൽ അബൂബക്കറെ എന്നെ വിട്ടേക്ക്, ഞാൻ പൊയ്ക്കോട്ടെ, എനിക്ക് റസൂലുള്ള അല്ലാത്ത മദീനയിൽ താമസിക്കാൻ കഴിയില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഉതിർന്നു വീഴുകയാണ്. നീ പൊയ്ക്കോ അബിലാലേ. ബിലാൽ റളിയല്ലാഹുവിൻ അവിടെ നിന്ന് യാത്ര പോവുകയാണ്, സിറിയയിലേക്ക് പോവുകയാണ്, ഷാമിലേക്ക് പോവുകയാണ്. ഒരുപാട് കാലം കടന്നുപോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അധികാരം ഏറ്റെടുത്തു. അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഷാമിലെ പല പ്രദേശങ്ങളും ഫലസ്തീൻ അടക്കമുള്ള പ്രദേശങ്ങളൊക്കെ ഇസ്ലാമിൻ്റെ കീഴിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെയുള്ള ഒരു കരാർ ഒപ്പുവെക്കാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് പോവുകയാണ്. അവിടെ വെച്ച് മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന് വർഷങ്ങൾക്ക് ശേഷം അവർ പരസ്പരം കണ്ടുമുട്ടുകയാണ്. അവർ കെട്ടിപ്പിടിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ നല്ല കാലത്തിൻ്റെ ഓർമ്മകൾ അവരുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരികയാണ്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിലാലേ, അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടി ആ കാലഘട്ടത്തിൽ അങ്ങ് ബാങ്ക് കൊടുത്തിരുന്നു. ഇന്നിതാ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമറായി ഞാൻ നിന്നോട് ആവശ്യപ്പെടുകയാണ്. ആ ശബ്ദമൊന്ന് കേൾക്കാൻ ഞങ്ങൾക്ക് കൊതിയാകുന്നു. ബിലാലേ, അങ്ങ് അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടി വിളിച്ചാൽ ബാങ്ക് ഇവിടെ നിന്ന് വിളിക്കണം, അതൊന്ന് കേൾക്കണം ഞങ്ങൾക്ക്. അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കാൻ തുടങ്ങുകയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പൂർത്തീകരിക്കാൻ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഉതിർന്നു വീഴുകയാണ്. അദ്ദേഹത്തിൻ്റെ തൊണ്ട വരണ്ടു പോവുകയാണ്, ശബ്ദമിടറുകയാണ്, നിൽക്കുകയാണ്.
നിർത്തി വെച്ചുകൊണ്ട് ബിലാൽ പൊട്ടിക്കരയുകയാണ്. ഇത് കേട്ട ഉമർ റളിയല്ലാഹു അൻഹു കരയുകയാണ്. മദീനയുടെ ആ പ്രദേശത്തിൻ്റെ ആ ഭാങ്കൊലി മുഴങ്ങിയ പ്രദേശത്തിൻ്റെ തെരുവുകളിൽ സ്വഹാബികളെല്ലാവരുടെയും കണ്ണുകളിൽ നിന്നും കണ്ണുനീരിങ്ങനെ ധാരധാരയായി ഒഴുകുകയാണ്. മതി ബിലാലെ, നിർത്ത്, താങ്ങാൻ കഴിയുന്നില്ല, അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, വേദന സഹിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ, റബീഉൽ അവൽ 12 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ ദിവസം ആഘോഷിക്കുന്ന, സന്തോഷിക്കുന്ന, തോരണങ്ങൾ തൂക്കുന്ന, മധുരം വിതരണം ചെയ്യുന്ന, റാലി നടത്തുന്ന ആളുകളെ നിങ്ങൾ മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി വർഷങ്ങൾ കഴിഞ്ഞിട്ടും പ്രവാചകൻ്റെ ആ മരണത്തിൻ്റെ വേദന എത്രമാത്രം വലിയ അടയാളങ്ങളും സ്വാധീനങ്ങളും നൊമ്പരങ്ങളുമായിരുന്നു സ്വഹാബികളുടെ മനസ്സിലുണ്ടാക്കിയിരുന്നത് എന്നാണ്. സ്വഹാബികൾ വേദനിച്ച, മുസ്ലിം സമൂഹം വേദനിച്ച, വിശ്വാസിയുടെ ഹൃദയം വേദനിച്ച ഈ വേദനയുടെ ദിവസം, പ്രവാചകൻ്റെ വിയോഗത്തിൻ്റെ ദിവസം, മദീന കറുത്തുപോയ ദിവസം, ഈ ദിവസത്തെ ആഘോഷമാക്കി മാറ്റുന്ന, ഇതിനെ സന്തോഷമാക്കി മാറ്റുന്ന, അതിനുവേണ്ടി വാദിക്കുന്ന, അതിനുവേണ്ടി തെരുവിലിറങ്ങുന്ന, ഇതിനെ എതിർക്കുന്ന ആളുകളെ കുറ്റവാളികളായി മുദ്രകുത്തുന്ന, പ്രവാചകനോട് സ്നേഹമില്ലാത്തവരാണെന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുകയാണോ? സ്നേഹിക്കുകയാണെങ്കിൽ പ്രവാചകനെ നിങ്ങൾ പിൻപറ്റുകയല്ലേ ചെയ്യേണ്ടത്? പ്രവാചകൻ ജീവിച്ചതുപോലെ ജീവിക്കുകയല്ലേ ചെയ്യേണ്ടത്? പ്രവാചകനെ അനുസരിക്കുകയും അനുധാവനം ചെയ്യുകയല്ലേ ചെയ്യേണ്ടത്? അതിനു പകരം പ്രവാചകൻ പഠിപ്പിക്കാത്ത, മരണത്തിൻ്റെ സമയത്ത് പോലും പറഞ്ഞ ശിർക്കൻ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്ന, അങ്ങനെയുള്ള പ്രവാചകനോട് നേരിട്ട് പാപമോചനം ചോദിക്കുന്ന, കവിതകൾ ചൊല്ലി, പാട്ടുപാടി, മൗലീദ് ചൊല്ലിക്കൊണ്ട് ആഘോഷ പരിപാടികൾ നടത്തുന്ന നിങ്ങളുടെ സ്നേഹം കാപട്യമാണ്, യഥാർത്ഥ സ്നേഹമല്ല, അത് കപട സ്നേഹമാണ്. അതുകൊണ്ട് വിശ്വാസികളെ നമ്മൾ തിരിച്ചറിയുക, ഈമാനുമായി ബന്ധമില്ലാത്ത, വിശ്വാസവുമായി ബന്ധമില്ലാത്ത, ഇസ്ലാമുമായി ബന്ധമില്ലാത്ത ഇത്തരം മൗലീദ് ആഘോഷങ്ങൾ ഒരു മുസ്ലിമിനെ ആഘോഷിക്കാൻ പാടില്ല. അതിന് ഇസ്ലാമിൻ്റെ പിൻഫലമില്ല. അസ്ലു അമലുൽ മൗലിദ് ബിദ്ആ, അതിൻ്റെ അടിത്തറ തന്നെ അനാചാരമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. വിശ്വാസികൾ അതിൽ നിന്ന് വിട്ടുനിൽക്കുക. അവർ പ്രവാചകനെ സ്നേഹിക്കണം, ഹൃദയം കൊണ്ട് സ്നേഹിക്കണം, മനസ്സുകൊണ്ട് സ്നേഹിക്കണം. പ്രവാചകനെതിരെ വരുന്ന ആരോപണങ്ങളെ പ്രമാണങ്ങൾ കൊണ്ട് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഇങ്ങനെയായിരുന്നു എൻ്റെ നേതാവ് എന്ന് ജീവിതത്തിലൂടെ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ പ്രവാചകനെ പിൻപറ്റിക്കൊണ്ട്, പ്രവാചകൻ്റെ സുന്നത്തുകളെ, ചര്യകളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ പ്രവാചകനെ സ്നേഹിക്കുന്നവരായി മാറാൻ നമ്മൾ ശ്രമിക്കുക. അതാണ് യഥാർത്ഥമായ പ്രവാചക സ്നേഹം, അതാണ് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്. അതല്ലാതെ കൊപ്രായങ്ങൾ കാണിക്കുന്നതല്ല, കാപഠ്യമല്ല യഥാർത്ഥ സ്നേഹം. അത് ഏതെങ്കിലും ഒരു ദിവസങ്ങളിലോ ഒരു മാസങ്ങളിലോ ഒതുങ്ങി നിൽക്കുന്നതല്ല. വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ആ സ്നേഹം നിറഞ്ഞു നിൽക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുക, സത്യങ്ങളെ സത്യമായി മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ പ്രവാചകരെ സ്നേഹിക്കുന്നവരായി നമ്മൾ മാറുകയും കാപഠ്യത്തിൻ്റെ സ്നേഹത്തെ നമ്മൾ തിരിച്ചറിയുകയും അതിൽ വഞ്ചിതരാകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള പ്രവാചകനെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ആ പ്രവാചകൻ്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസറിലെ കൗസർ വാങ്ങിക്കുടിച്ച്, ആ പാനീയം വാങ്ങിക്കുടിച്ച് നമ്മളെ കാണാൻ എങ്ങനെയാണോ നമ്മുടെ നേതാവ് ആഗ്രഹിച്ചത് അതേ രൂപത്തിൽ ആ പ്രവാചകരെ കണ്ടുമുട്ടി അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സച്ചരിതരായ നല്ല ആളുകളുടെ കൂട്ടത്തിൽ, വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അല്ലാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, വല്ലാത്ത പരീക്ഷണത്തിൻ്റെ ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിവിൻ്റെ പരമാവധി ദീനിനെ കൃത്യമായി പഠിച്ച് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ നിന്ന് മുക്തമാകാനുള്ള പരിഹാരമായി അതിനെ നമ്മൾ മനസ്സിലാക്കുക. ഈ കൊറോണ എന്ന് പറയുന്ന COVID-19 എന്ന വൈറസിലൂടെ വലിയ പരീക്ഷണങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. ഹോസ്പിറ്റലുകളിൽ കഴിയുന്ന, അവരെ ഒന്ന് നേരിട്ട് പോയി കാണാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ഹോസ്പിറ്റലുകളിൽ, വെന്റിലേറ്ററുകളിൽ കഴിയുന്ന സഹോദരങ്ങളുണ്ട്. അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അള്ളാഹു എത്രയും പെട്ടെന്ന് അവർക്ക് പരിഹരിച്ചു കൊടുക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും സാധിപ്പിച്ചു തരുമാറാവട്ടെ. കടമുള്ളവരുടെ കടങ്ങൾ വീട്ടുവാനും പ്രയാസമുള്ളവരുടെ പ്രയാസങ്ങൾ വീട്ടുവാനും ഒക്കെയുള്ള തൗഫീക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ല ഇലാഹ ഇല്ല അൻ അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.